Yeah <music> തപോയുധം പാവന പാപനശകം മുനീന്ദ്രദേവാർച്ച സിദ്ധപൂജിതം അവ്യതരാണവാസഭൂമിമം നമാമിതം നൈമിഷമൂലൂപണം തപോയുദം പാവന പാപനശനം മുനീന്ദ്രദേവാർജിത സിദ്ധ പൂജിതം അവ്യക്തനാരായണവാസഭൂമിമം നമാമിതം നൈമിഷമൂലരൂപിണം അതേ വിഷാരണത്തില്ലേ ഈ പോകുന്ന തീർത്ഥയാത്ര തീർത്ഥയാത്ര എന്തിന് എന്നൊരു ചോദ്യം വരും ഈ തീർത്ഥ സ്ഥലങ്ങളിലായിക്കൊണ്ട് തീർത്ഥയാത്രയ്ക്ക് നമ്മൾ പോകുന്ന ആ സ്ഥാനങ്ങളിലായിക്കൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് തീർത്തീ ഗുരുവന്തി തീർത്ഥാനി എന്നാണ് തീർത്ഥസ്ഥലങ്ങളെ ഈ പറഞ്ഞതായിട്ടുള്ള ആ മഹാത്മാക്കൾ എന്ത് ചെയ്യണു അവര് അതിനെ വേണ്ട രീതിയിൽ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അപ്പോൾ ആ തീർത്ഥങ്ങളുടെ സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് മഹാത്മാക്കളുടേതായ സാന്നിധ്യം അനുഗ്രഹം ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ തീർത്ഥം എന്ന പദം തന്നെ തരതി തീർത്ഥ എന്നാണ് പാപ തരതി തീർത്ഥ പാപത്തിനെ നമുക്ക് മാറ്റിയെടുക്കാനുള്ളതായിട്ടുള്ള ഒരു യാത്രയാണത്ര ഈ തീർത്ഥം തീർത്ഥം എന്നുള്ളത് സത്യത്തിൽ ആ വാക്കിനർത്ഥം മണൽത്തിട്ട എന്ന നദികളുടെ അടിയിലുള്ളതായ മണൽത്തിട്ടയ്ക്കാണ് തീർത്ഥ എന്ന വാക്ക് സാൻഡ് ഫോർഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് വൈതരണി എന്ന ഒരു നദി ആ നദിയുടെ ഒരു കരയിൽ നരകം ഒരു കരയിൽ സ്വർഗം അപ്പോൾ ഈ നരകമാകുന്ന കരയിൽ നിന്ന് സ്വർഗമാകുന്ന കരകയിലേക്ക് ഈ വൈധരണി നദിയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ മണൽത്തിട്ടയ്ക്കാണ് തീർത്ഥ എന്ന വാക്ക് പറയുന്നത് നദികളുടെയൊക്കെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവയെക്കുറിച്ച് ബോധമുണ്ടാവും ഈ നദിയില് അടിയിലായിട്ട് മണൽത്തിട്ട പല ഭാഗത്തായിട്ടുണ്ടാവും അപ്പൊ അവിടെ അറിയുന്ന ആളുകൾ ആ മണൽത്തിട്ടയിൽ കൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു വഴിക്ക് പോയി വേറൊരു വഴിക്കായിട്ട് വന്ന് കയറും അപ്പൊ അതിനാണ് ആ തീർത്ഥം എന്ന വാക്ക് പറയുന്നത് എന്നാണ് അപ്പൊ നദിയുടെ ഒരു കരയിൽ നിന്ന് വേറൊരു കരവിയിലേക്ക് അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള തീർത്ഥയാത്രയിൽ നമുക്കിന്നുണ്ടാവും മനസ്സിന് പവിത്രതയുണ്ടാവുന്ന മനസ്സിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടിയാണ് ഈ തീർത്ഥങ്ങളൊക്കെ ചെല്ലുന്നത് അവിടെ ആ തീർത്ഥങ്ങളിൽ തീർത്ഥയാത്രയ്ക്ക് ചെന്ന് മുങ്ങി കുളിക്കുന്ന തീർത്ഥങ്ങളിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ പ്രത്യേകിച്ചിട്ടുണ്ട് സമസ്ത ജഗദാതരാ ശങ്കുചക്രഗദാതരാവദേഹി മമാനുജ്ഞ യുഷ്മൽ തീർത്ഥ നിഷേവയ സമസ്ത ദേവദേഹി മമാനുജ്ഞ യുഷ്മൽ തീർത്ഥ നിഷേവയാ ഈ ഭഗവാനെ ഈ തീർത്ഥങ്ങളെയാണെങ്കിൽ മുങ്ങി കുളിക്കുന്ന സമയത്ത് അങ്ങ് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ അരുജ്ഞകളെയൊക്കെ സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥന തീർത്ഥങ്ങളിൽ ഉണ്ട് എന്നാണ് ഈ നിമിഷാരണ്യം എന്നുള്ളത് ഉത്തർപ്രദേശിൽ ഉള്ള സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സീതാപൂർ എന്ന് പറഞ്ഞതായിട്ടുള്ള ഡിസ്ട്രിക്റ്റില് അതായത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നോവിൽ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അധികം പോകണം അപ്പൊ അവിടെയുള്ളതായ ആ തീർത്ഥസ്ഥാനത്ത് ചെല്ലുമ്പോൾ പല മഹത്തായ വസ്തുകൾ നമ്മുടെ പുരാണങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് പ്രാചീന കാലത്ത് തന്നെ അതിൻ്റെ പ്രാചീനതയെക്കുറിച്ച് ധർമ്മബോധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പല ഗ്രന്ഥങ്ങളിൽ പല പുരാണങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് സൂതമകക്ഷിയുടേതായിട്ടുള്ള വാസസ്ഥാനമായി ായിട്ട് അറിയുന്നുണ്ട് ഈ നൈമിഷാരണ്യം അവിടെ പ്രാചീന ധാർമ്മികതയ്ക്കും ഒക്കെ വളരെ കാലം മുമ്പ് തന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കൃതയുഗത്തിൽ നൈമിഷന്മാര് എന്ന് പറഞ്ഞതായിട്ടുള്ള ചില യോഗീശ്വരന്മാര് തപസ് ചെയ്ത സ്ഥലമാണ് ശൗനകന്റെ നേതൃത്വത്തിൽ അവിടെ യജ്ഞം നടന്നിരുന്നു ഉഗ്രസ്രവസ് എന്ന സൂതൻ ആ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു നീംസാർ എന്ന് പറയുന്നതായിട്ടുള്ള മഹർഷിമാരുടെ തപസ്സെയ്ത സ്ഥലമാണ് ഇതുപോലെ ഭാഗവതപുരാണം വരാഹപുരാണം ഇതിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ദതീജീ മഹർഷിയുടെ അസ്ഥി സമർപ്പിച്ച സ്ഥലമാണ് ചക്രതീർത്ഥമുണ്ട് മനു മനുശതരൂപ മുതലായ ദേവ്യന്മാരുടെ തപസ്സുള്ള സ്ഥലമാണ് പ്രഹ്ലാദനും നരനാരായണ ഷീശ്വരന്മാരും പോയ സ്ഥലമാണ് ധർമ്മരാജൻ്റെ മന്ദിരം മുതലായതൊക്കെ നമിഷാരുടെ തീർത്ഥയാത്രയെ നമുക്ക് ദർശിക്കാനും അനുഗ്രഹം നേടാനും സാധിക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നൈമിഷാരണ്യ സത്രത്തിനോടനുബന്ധിച്ച് നൈമിഷാരണ്യ യജ്ഞവേദിയിൽ ഭക്തജനങ്ങൾക്ക് പഞ്ചദാനങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വഴിപാട് നിരക്കുകൾ സന്താന വംശവൃദ്ധിക്കായി വൃക്ഷദാനം നൂറ്റിയൊന്ന് രൂപ പിതൃതൃപ്തിക്ക് അന്നദാനം അഞ്ഞൂറ്റിയൊന്ന് രൂപ ഐശ്വര്യപ്രാപ്തിക്ക് വസ്ത്രദാനം മുന്നൂറ്റിയൊന്ന് രൂപ സുഹൃതത്തിന് പശുദാനം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ വിദ്യാ അഭിവൃദ്ധിക്ക് ഗ്രന്ഥദാനം ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇത് ഒരു മഹാദാനമായി കണക്കാക്കി ഭക്തർ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ ബാങ്ക് ഡീറ്റെയിൽസ് ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ട് നെയിം ഗുരുകൃപ എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ് അക്കൗണ്ട് നമ്പർ സീറോ 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 ഫൈവ്

ഗുരോർ ഹരേശ്ചരണോപാസനസ്ത്രോ ജഹിവ്യളീകം സ്വയമാത്മമോക്ഷം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ ഭാഗവത ഗംഗ എന്ന പ്രവാഹത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മളെന്ന് പഞ്ചമസ്കന്ധത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു സന്ദർഭമാണെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം പല രീതിയിലും വളരെ പ്രാധാന്യതകളുള്ളതാണ് എങ്ങനെയാണോ ദൈവപ്രയാഗം എന്ന സ്ഥലത്ത് അളകനന്ദയും ഭാഗ്യരഥിയും കൂടി സംഗമിക്കുന്ന ഒരു അലൗകികമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ ഈ ഭാഗവത ഗംഗ പഞ്ചമസ്കന്ധത്തിലെത്തുമ്പോൾ നമുക്ക് വളരെ അലൗകികമായ ഒരു അനുഭവമാണ് ഈ പഞ്ചമസ്കന്ധം തരുന്നത് ഈ പഞ്ചമസ്കന്ധത്തിനെക്കുറിച്ച് ആചാര്യന്മാരോട് പറയണത് എന്താച്ചാൽ പഞ്ചമസ്കന്ധം പഞ്ചസാര പ്രഥമനാണ് എന്നാണ് പഞ്ചമ സ്കന്ധത്തിൽ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്ന പഞ്ചമഹാഭൂതങ്ങളുടെ സംഗമമായ ചേർച്ചയായ ഈ ഭൂമണ്ഡലത്തിനെ കുറിച്ചിട്ട് വളരെ ഗംഭീരമായ വിസ്താരങ്ങളുണ്ട് ഇതിനെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇത് മാത്രം അതെങ്ങനെയാണ് പഞ്ചമത്തിൽ ചേരണവെച്ചാൽ പഞ്ചമത്തിലെ പദ്യം ഗദ്യം തത്വം ശാസ്ത്രവിധികൾ ഇതിൻ്റെ സ്തുതികൾ പോരാത്തതിന് അഞ്ചാമതായി ബീജാക്ഷര മന്ത്രങ്ങളോടുകൂടിയുള്ള ശ്ലോകങ്ങളുമുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും അഞ്ചിന് അഞ്ച് 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 എന്ന് തികഞ്ഞിരിക്കുന്ന പഞ്ചമത്തിൽ വരുമ്പോൾ ആധുനിക ശാസ്ത്രീയ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും പഞ്ചമത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്ത്രങ്ങളുടെ സമ്മേളനം കാണാം അത് ഏതൊക്കെയാണെന്നൊന്ന് കൂടി നോക്കണമല്ലോ ഒന്ന് ജിയോളജി ആൻഡ് ജോഗ്രഫി ജിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ദി എർത്ത് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ദി എർത്ത് ഭൂമിയിലുള്ള പലതരം ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ടുള്ള ജിയോളജി ജോഗ്രഫി പിന്നീട് ആസ്ട്രോണമി ആസ്ട്രോളജി ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ സെലഷ്യൽ ബോഡീസ് ആകാശത്ത് കാണുന്ന പല സെലഷ്യൽ ബോഡീസിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു പഠനം അതോടൊപ്പം തന്നെ ആസ്ട്രോണമി ഇൻഫ്ലുവൻസ് ഓഫ് ദി സെലഷ്യൽ ബോഡീസ് പല പ്ലാനറ്റ്സും സ്റ്റാഴ്സും ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ആസ്ട്രോളജി ആസ്ട്രോണമി എന്നുള്ള രണ്ട് രീതിയിലുള്ള ആ രണ്ട് ശാസ്ത്രങ്ങൾ മൂന്നാമത്തത് ഫിലോളജി സൈക്കോളജി എന്നുള്ള രണ്ട് ശാസ്ത്രങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെ വിസ്തരിക്കുന്നില്ല നാലാമത്തത് ലിംനോളജി എന്നുള്ള സ്റ്റഡി ഓഫ് റിവേഴ്സ് അതായത് വാട്ടർ ബോഡീസ് ഒഴുകുന്ന വെള്ളങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്ര അതിനാണ് ലിംനോളജി എന്ന് പറയുക കാരണം പഞ്ചമത്തിൽ നദങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചുമുള്ള പഠനങ്ങളുണ്ട് നദം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തെ നോക്കി ഒഴുകുന്ന ഇപ്പോൾ നമ്മൾ നദികൾ എന്ന് വിളിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി ഒഴുകുന്ന വെള്ളങ്ങൾ അതാണ് റിവേഴ്സ് അതിനെ നദം എന്നും കിഴക്ക് ഭാഗത്ത് ഒഴുകുന്ന ജലാശയങ്ങളെയാണ് നമ്മളെ നദി എന്നും പറയാം അങ്ങനെ നദം നദി ഇവയെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട് ഇതിനെല്ലാം പുറമേ എസ്കറ്റോളജി എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡെത്ത് ജഡ്ജ്മെൻ്റ് ആൻഡ് ആഫ്റ്റർ ലൈഫ് അതായത് ജീവൻ ജീവിതം കഴിഞ്ഞു ജീവിതം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നരക അനുഭവം വേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ ആ നരകത്തിനെ കുറിച്ചിട്ടുള്ളൊരു വർണ്ണന ഇത്രയും ഉള്ള ഒരു ശാസ്ത്ര നമ്മളെ എസ്കറ്റോളജി അതൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും എത്രയോ വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ ഭാഗവത്തിൻ്റെ പഞ്ചമത്തിലെ ഈ ആഫ്റ്റർ ലൈഫ് ഡെത്ത് ആൻഡ് ജഡ്ജ്മെൻ്റിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പഞ്ചമത്തിൽ ഇരുപത്തിയാറാമത്തെ അധ്യായമായിട്ട് വളരെ ദീർഘമായ ഒരു അധ്യായം ഇതിൽ കാണാം നമുക്ക് ഇങ്ങനെ ഇതിനെല്ലാം പുറമേ വിഷയവൈരാഗ്യം വരണം എന്നുള്ള രീതിക്ക് അത്ഭുതകരമായ കൗൺസിലിംഗ് വരും രഘുഗണന് ഭഡവി എന്നൊരു ഒരു അധ്യായതിൽ വരുന്നുണ്ട് ആ ഭവാഡവി മുഴുവൻ തന്നെ ഒരു കടങ്കഥയാണ് ഒരു പാരബിളാണ് ഒരു കഥ എന്നുള്ളത് ഒരു ഒരു പസിൽ മാതിരി ഒരു കടങ്കഥ പോലെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭവാഡവി വർണ്ണനം കാണാം ഇത് രഘുഗണന് ഉപദേശിക്കുന്നതാണ് മാത്രമല്ല ഭഗവാന്റെ പല അവതാരങ്ങളെയും മൂലമന്ത്രത്തോടുകൂടി സ്തുതിച്ചു കൊണ്ടുള്ള പല ബീജാക്ഷര മന്ത്രങ്ങളും പ്രാർത്ഥിക്കാനുള്ള അവസരവും നമുക്ക് പഞ്ചമത്തിൽ കിട്ടുകയാണ് ഈ ഭാഗവതം പൂർവകഥയിൽ നോക്കുകയാണെങ്കിൽ തൃതീയവും ചതുർത്ഥവും കഴിഞ്ഞ് നമ്മൾ പഞ്ചമത്തെ എത്തിയല്ലോ ഈ തൃതീയസ്കന്ധവും ചതുർത്ഥസ്കന്ധവും വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് അപ്പോൾ അവർ വിദരനും മൈത്രേയനുമായിട്ട് ഒരു സംവാദം നടന്നു എന്ന് ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ തൃതീയവും ചതുർത്ഥവും സ്കന്ധവും കണ്ടത് പക്ഷേ അവിടെ പഞ്ചമം വന്നപ്പോൾ ശ്രീശിവൻ നേരിട്ട് പരീക്ഷിത് മഹാരാജാവിനോട് നേരിട്ട് കഥ പറഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ നേരിട്ട് കഥ പറയുമ്പോൾ പലപ്പോഴും ശ്രീശുബ്രഹ്മർഷി തന്നെത്താൻ മറന്ന് ഒരു എക്സ്ട്രസിൽ ഒരു സമാധിയിൽ ഇരുന്നുകൊണ്ട് പറയും അതുകൊണ്ട് ധാരാളം ഗദ്യങ്ങൾ വരും പദ്യങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും ഒരു വൃത്തത്തിൽ ഇത്ര അക്ഷരങ്ങൾ വേണം ഓരോ പാദത്തിൽ എന്നൊക്കെ ഒരു കണക്കുണ്ട് ഇപ്പോൾ ശാലിനി ശ്രഗ്ധര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ മാലിനി ശ്രക്ധര എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓരോ വൃത്തങ്ങളുണ്ടല്ലോ അതുപോലെ ഒരു നിബന്ധനയില്ല ഗദ്യങ്ങൾ വരുമ്പോൾ ഗദ്യം എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സംസ്കൃത സാഹിത്യം എടുത്തു നോക്കുമ്പോൾ ഗദ്യം കവീനാം നികഷം വതന്തി എന്നാണ് പറയുക അതായത് ഗദ്യം എഴുതുന്നതാണ് കവികൾക്ക് അവരുടെ കഴിവിനെ ഉറച്ചു നോക്കാനുള്ള ഒരു മാറ്റുകല്ല് ഉറച്ചു നോക്കണ്ടേ എത്രത്തോളം കേമാണ് നമ്മൾ എഴുതണതെന്ന് അങ്ങനെയുള്ള ഓരോ ഒരകല്ലാണ് ശരിക്കും ഈ ഗദ്യം അപ്പം ഗദ്യം എഴുതിയിട്ട് കഴിവ് തെളിയിച്ചാലേ പണ്ട് കവി എന്ന് പറയേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ബാണഭട്ടന് കവി എന്നുള്ളൊരു ബാണഭട്ടൻ്റെ കാദമ്പരി എന്നുള്ള ഒക്കെ ഒരു ഗദ്യത്തിലെ ഗദ്യം കവിനാം നിഘിഷം വദന്തി എന്ന് പറയാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള ഗദ്യം എഴുതിയിട്ടുള്ള ഒരു കഴിവ് എല്ലാവരും തെളിയിക്കണം എന്നൊരു രീതി ഉണ്ടായിരുന്നു ചമ്പൂവിൽ വരണത് ഗദ്യവും പദ്യവും ചേർന്ന ഒരു സമ്മേളനമാണ് ചമ്പു കാളിദാസനും ഭോജരാജാവും കൂടി എഴുതിയ ചമ്പുക്കളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത് ഇതിന് പുറമേ ശ്രീശിവബ്രഹ്മർഷിക്ക് ഈ പരീക്ഷിത് മഹാരാജാവിനോട് വളരെ സ്നേഹവും വാത്സല്യവുമാണ് കാരണം പരീക്ഷിത് മഹാരാജാവിന് അദ്ദേഹം മഹാരാജാവണ അദ്ദേഹം ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ രക്ഷിച്ചത് ഗർഭത്തിലെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ പ്രാണൻ പോയ ആ കുട്ടിയെ രക്ഷിച്ചെടുത്തത് പരീക്ഷത്തിന് ജീവൻ തിരികെ കൊടുത്തത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൊണ്ട് വത്സ കുട്ടി അങ്ക ഇത് ഇങ്ങനത്തെ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നതിന് പുറമേ ഹേ ഉത്തരാമാത എന്ന് വിളിക്കും ഈ ഒരു സംബോധന ഉത്തരാമാത എന്നൊരു സംബോധന ഭാഗവത്തിൽ പഞ്ചമത്തിൽ മാത്രമേ കാണുള്ളൂ കാരണം ഗദ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഉത്തര ആർക്കാണോ മാതാവായിട്ടുള്ളത് ആ അലിയോ പരീക്ഷിത്തെ അങ്ങയുടെ അമ്മയാണല്ലോ ഉത്തര ആ ഹേ ഉത്തരാമാത എന്നുള്ള രീതിക്ക് ആ അമ്മയുടെ മകനെ എന്നുള്ള രീതിയിൽ ഒരു സൂചനയും ഇതിൽ ഈ പഞ്ചമത്തിൽ നമുക്ക് കാണാം ഇത്രയും പ്രത്യേകതയിലുള്ള പഞ്ചമത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇതിൽ ഇരുപത്തിയാറ് അധ്യായങ്ങളാണെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതിൽ വരാൻ പോകുന്ന ഇരുപത്താറ് അധ്യായങ്ങളിൽ വരാൻ പോകുന്ന ഈ കാര്യങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടന്നെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കിട്ടും ആദ്യത്തെ അധ്യായത്തിൽ കഥയുണ്ട് പക്ഷേ കഥയ്ക്കൊപ്പം തന്നെ അതിൽ പദ്യവും ഗദ്യവും തത്വരഹസ്യവും സ്തുതിയും എല്ലാം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഭാഗവത്തിനെ കുറിച്ച് തത് കഥാരസാമൃത കുജിത് എന്നുള്ളത് എന്ന് സാധാരണ ഭാഗവത്തിനെ കുറിച്ച് മുഴുവനും പറയും പക്ഷേ പഞ്ചമത്തിനെ കുറിച്ചിട്ട് തത് കഥാരസ തൃപ്തസ്യ എന്നുള്ളത് തത് കഥാ കഥന തൃപ്തസ്യ എന്നും കൂടി പറയാം കഥനം കഥാകഥനം ശ്രീശ്വർ ബ്രഹ്മർഷിയുടെ കഥാകഥനത്തിന്റെ ഒരു ഒരു സാമ്പിൾ നമുക്ക് കിട്ടുന്നത് പഞ്ചമത്തിലെ തുടക്കത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കിട്ടുകയാണ് സാധാരണ നമ്മൾ തൃശ്ശൂർ പറയില്ലേ തൃശ്ശൂർ പൂരത്തിന് കുണമാറ്റവും പഞ്ചവാദിവും പാണ്ഡിമേളവും പഞ്ചാരിമേളവും അതുകഴിഞ്ഞാൽ ഒരു വെടിക്കെട്ടും കൂടി വേണമെന്ന് അതേപോലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് തന്നെ നമുക്ക് പഞ്ചമത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കിട്ടും ഇതിൽ നമ്മൾ പൂർവകഥയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രിയവ്രതൻ്റെ കഥയിലേക്ക് കയറാം ചതുർത്ഥസ്കന്ധം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നാരദ നാരദമഹർഷി പ്രാചീർണ ബർഷിസിനെ പുരഞ്ജനോപാഖ്യാനം മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ ചതുർത്ഥസ്കന്ധം അവസാനിക്കുന്നത് ഇതോടുകൂടി കർതയൊക്കെ പറഞ്ഞുകൊടുത്തോടുകൂടി നാരദമഹർഷിന്ന് കഥ കിട്ടിയതോടുകൂടി പ്രാചീർണ ബർഷിസ്ഥന് ആകെ തൃപ്തിയായി അദ്ദേഹം അതോടുകൂടി ചിന്താ മുക്തനായി എല്ലാ ചിന്തകളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അദ്ദേഹം ഭഗവത് ഭക്തിയിൽ ഗാഠമായി മുഴുകി മോക്ഷം നേടി കാട്ടിലേക്ക് പോയി പോണതിന് മുമ്പ് അവരെ നമസ്കരിച്ചു അങ്ങനെ പ്രാചീന പരിഹിച്ച് നാരദനെ നമസ്കരിച്ച് യാത്രയായി അതോടുകൂടി സംവാദ രൂപത്തിലാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ആ വിതുരമൈത്രേയ സംവാദരൂപത്തിലെ വിസർഗലീലകളൊക്കെ ചതുർത്ഥസ്കന്ധത്തിലെ വിസർഗലീലകളൊക്കെ അതോടുകൂടി അവസാനിക്കുകയാണ് വിതുരൻ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചിട്ട് വിതുരനും ഇറങ്ങിപ്പോയി ഇനി വരുന്ന വിസർഗം എന്നുള്ള ലീല കഴിഞ്ഞ് പഞ്ചമസ്കന്ധം വന്നപ്പോൾ ഇവിടുത്തെ ലീലയുടെ പേര് ഭഗവാന്റെ ലീല സ്ഥാനം എല്ലാവർക്കും ഓരോ സ്ഥാനം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് എവിടൊക്കെയാണ് ആർക്കൊക്കെയാണ് സ്ഥാനം കൊടുത്തതെന്ന് ഈ ആദ്യത്തെ സ്കന്ധത്തിലെ വരും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പരീക്ഷിത മഹാരാജാവ് ബ്രഹ്മർഷയോട് ചോദിക്കുകയാണ് ഹേ ബ്രഹ്മർഷേ സ്വായംഭവ മനുവിൻ്റെ ചക്രവർത്തിയുടെ പുത്രിമാരെ കുറിച്ചൊക്കെ അങ് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ദക്ഷൻ ദക്ഷൻ്റെ കഥ ഇതൊക്കെ ചതുർത്ഥ സ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് വന്നു മാത്രമല്ല പുത്രന്മാരിൽ ഉത്താനവാദനെക്കുറിച്ചിട്ടും വളരെ വിസ്തരിച്ച് കേട്ടു ധ്രുവൻ്റെ കഥയൊക്കെ കേട്ടു ഇനി മറ്റൊരു പുത്രൻ ഉണ്ടല്ലോ പ്രിയവ്രതൻ എന്നൊരു പുത്രൻ അദ്ദേഹം മഹാഭാഗവത ഉത്തമനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ ഭാഗവത ഉത്തമനായ പ്രിയവ്രതന്റെ കഥ എന്താ എനിക്ക് പറഞ്ഞു തരാത്തത് അതെനിക്ക് കേൾക്കണമെന്നുണ്ട് കാരണം അദ്ദേഹം വലിയൊരു ഭഗവത് ഭക്തനായിരുന്നു മാത്രമല്ല അദ്ദേഹം ഭഗവത് ഭക്തനായിട്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട് ഗൃഹസ്ഥാശ്രമം കൈക്കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നത് ഭഗവത് ഭക്തന്മാരൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് സാധാരണ രീതിയിൽ പ്രവേശിക്കാറില്ലല്ലോ കാരണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അസ്വാതന്ത്ര്യം വരും മാത്രമല്ല പല പരാഭവങ്ങളും വരും കാരണം ചില അവമാനം അവിടെ എവിടെയും ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് കൃമണനായിട്ട് നിൽക്കുക ഇങ്ങനെ പല ആവശ്യങ്ങളും വരാം അതുകൊണ്ട് ശ്രീശുബ്രഹ്മർഷിയോട് പരീക്ഷത്ത് ചോദിക്കുകയാണ് പ്രിയവ്രതോ ഭഗവത ആത്മാരാമ കഥം മുനേ ഗൃഹേ മൂല കർമ്മബന്ധ പരാഭവ പ്രിയവ്രതൻ എന്തുകൊണ്ടാണ് കർമ്മബന്ധങ്ങൾ ഉണ്ടാവുന്ന ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം കർമ്മബന്ധങ്ങളുണ്ടാവും ഉണ്ടാവും സ്വാതന്ത്ര്യമില്ലായ്മ വരും ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുമുള്ള ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചതിന് ശ്രീശുബ്രഹ്മർഷിയുടെ മറുപടിയാണ് പരീക്ഷത്തെ പറഞ്ഞത് ശരിയാണ് പക്ഷേ പൂർവസംസ്കാര ബലത്താൽ ഗൃഹസ്ഥാശ്രമത്തിൽ കടന്ന് അതിൽ നിന്ന് പിന്നെയും നിവൃത്തി മാർഗത്തിലേക്ക് വരാനുള്ളൊരു യോഗമുണ്ടായിരുന്നു പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന് പിന്നീട് നിവൃത്തി മാർഗത്തിലേക്ക് വന്ന ഒരു മഹാനാണ് പ്രിയവ്രതൻ അതിലൊരു തെറ്റുമില്ല കാരണം ഭഗവാന്റെ ഇച്ഛ എങ്ങനെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം തരാം ബ്രഹ്മാവിൻ്റെ ആജ്ഞയിലാണ് പ്രിയവർദ്ധൻ വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചത് കാരണം പ്രിയവർദ്ധൻ ചെറുപ്പത്തിൽ തന്നെ ഭാഗവത ഭക്തനായിരുന്നു ഭഗവാന്റെ ഭക്തരിൽ വെച്ച ഒന്നാമനുമായിരുന്നു മാത്രമല്ല നല്ലൊരു ഗുരുനാഥനം കിട്ടി ആ ഗുരുനാഥൻ ആരാച്ചാൽ വേറെ ആരുമല്ല ശ്രീനാരഥ മഹർഷിയാണ് ശ്രീനാരദ മഹർഷിയുടെ ശിഷ്യനായി പ്രിയവ്രതൻ കുട്ടിക്കാലത്തന്നെ ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ ഭഗവത് ചിന്തയിൽ മുഴുകി മുഴുകി ഇരുന്നുകൊണ്ടിരുന്നു അങ്ങനെ ആത്മധ്യാനത്തിൽ ജന്മകാലം മുഴുവൻ കഴിഞ്ഞിരിക്കാനും ആഗ്രഹിച്ചു അപ്പോൾ എന്താ ഉണ്ടായത് വച്ചാൽ സ്വന്തം അച്ഛനായ സ്വയംഭവമനു പറഞ്ഞു മകനെ നീ ഈശ്വരവിചാരമൊക്കെ അയച്ചിരുന്നോളൂ പക്ഷേ രാജ്യം പരിപാലിക്കണം ധർമ്മത്തെ രക്ഷിക്കണം ഈ ജനങ്ങളെ മുഴുവൻ പരിപാലിച്ചു പോകേണ്ടത് രാജാക്കന്മാരായ ക്ഷത്രിയന്മാരായ നമ്മളുടെ ധർമ്മം രാജ്യപരിപാലനമാണ് അപ്പോൾ രാജ്യപരിപാലനത്തിനെ ത്യജിച്ച് സന്യസിച്ചിട്ട് വേറൊരു മാർഗ്ഗത്തിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു നോക്കി പക്ഷേ അച്ഛൻ പറഞ്ഞുകൊണ്ടൊന്നും പ്രിയവ്രതം കൂട്ടാക്കിയില്ല അങ്ങനെ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു എനിക്ക് ഭഗവത് ഭക്തി മാത്രം മതി അതിന് തടസ്സമായത് ഒന്നും തന്നെ വേണ്ട അതുകൊണ്ട് എനിക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യമില്ല അച്ഛ എന്നെ വീണ്ടും നാരദമകക്ഷിയുടെ അടുത്ത് പോയിട്ട് തപസ് ചെയ്യാനോ അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉപദേശങ്ങളെ കൈക്കൊള്ളാനോ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സ്വയംഭവമനു ആകെക്കൂടി വയ്യാതിയായി എന്താ വേണ്ടത് എന്നങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് സ്വയംഭവമനുവിൻ്റെയും പിതാവായ സാക്ഷാൽ ബ്രഹ്മാവ് ആദിപുരുഷൻ ജ്ഞാനസ്വരൂപനായ ബ്രഹ്മദേവൻ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാണല്ലോ സൃഷ്ടി ഉണ്ടാക്കണം എന്ന് സൃഷ്ടി ചെയ്യണം എന്നുള്ളത് ബ്രഹ്മദേവൻ്റെ ഉദ്ദേശമാണ് അപ്പോൾ അതിനു വേണ്ട ഉപദേശം നൽകാനായി പ്രിയവ്രതന് വേണ്ടമാതിരിയുള്ള ഉപദേശം കൊടുക്കാനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹചരന്മാരായ മരീജി മുതലായ ബാക്കിയുള്ള പ്രജാപതിമാരോടൊപ്പം കൂടി മറ്റു പുത്രന്മാരോടൊപ്പം കൂടി ഈ പ്രിയവ്രതനെ വേണ്ടമാതിരി ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് എവിടെയാണോ നാരദ മഹർഷി പ്രിയവ്രതനെ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത് അവിടെ അവിടെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സ്വയംഭവമന് മുന്നേ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബ്രഹ്മദേവൻ അവിടേക്ക് വരികയാണ് ഗന്ധമാതന പർവ്വതത്തിൻ്റെ ശ്രോണിയിൽ അതിൻ്റെ താഴ്വരയിൽ അവിടെ നല്ല തണുത്ത മലയമാരുതൻ വീശുന്നുണ്ട് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ അത് ഈ കഥകൾ മാത്രം പറയുമ്പോൾ ഇടയ്ക്കൊന്ന് ആ ശ്രീശുബ്രഹ്മർഷിയുടെ കഥനത്തിൻ്റെ ആ ഗദ്യശൈലിയുടെ അഴകൊന്ന് നമുക്ക് കാണണ്ടേ അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടോളൂ സ തത്ര തത്ര ത ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനുപതമര പരിവൃഢൈ അഭിഭൂജ്യമാനഹ പതി പതിജവരൂധശ സിദ്ധ ഗംധർവസാധ്യചാരണ മുനിഗണൈ ഉപഗീയമാനോ ഗന്ധമാതനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ ആ വാക്കുകളുടെ ഭംഗി വാക്കുകളെ പ്രാസത്തിനെ ഏത് രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഭാഗവതത്തിലത്തെ പ്രാസഭംഗിയൊക്കെ കാണാൻ ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് ഒന്നാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ ഗദ്യശ്ലോകമാണ് സഹ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ ഗഗനതലത്തിൽ ആകാശമാർഗത്തിൽ സാക്ഷാൽ പരിപൂർണ ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ ബ്രഹ്മദേവൻ ഇറങ്ങി വരികയാണ് എങ്ങനെയാണ് വിമാനാവലി ഭിരനുപഥമ അമര പരിവൃഹി അഭിഭൂജ്യമാനഹ ഒപ്പം ധാരാളം സംഘങ്ങളുണ്ട് അവരോടുകൂടി അമര പരിവൃഹി ആ അമര സംഘങ്ങളോടൊപ്പം അഭിഭൂജ്യമാനഹ പൂജിക്കപ്പെടുന്നവനാണ് ആ ഈ ബ്രഹ്മാവനെ ഇവരെല്ലാവരും പൂജിക്കുകയാണ് എന്നിട്ടെന്താണ് പതി പതി പതിചവരൂധ ആ വഴിക്ക് വരുന്നവരിൽ പല പല കൂട്ടങ്ങൾ ആൾക്കാരും വരുന്നുമുണ്ട് സിദ്ധ ഗന്ധർവ സാധ്യചാരണ മുനിഗണൈഹി സിദ്ധന്മാരെ ഗന്ധർവന്മാരെ സാധ്യന്മാർ മുനിഗണങ്ങള് ഇവരെല്ലാവരും ഒപ്പമുണ്ട് ഗന്ധർവന്മാരും ഒപ്പമുണ്ടാകും മലയമാരുതം തെളിയിക്കാണ്ടെത്താൻ അതുകൊണ്ടാണ് ഈ ഇത് സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു അധ്യായമാണ് പഞ്ചമം സിദ്ധ ഗന്ധർവ സാദ്ധ്യ ചാരണ മുനിഗണൈഹി ഉപകീയമാനാഹ അവർ പാടിക്കൊണ്ടേയിരുന്നു അത്രേ ബ്രഹ്മാവും പരിചാരകന്മാരും ഒന്നിച്ചു വരുമ്പോൾ രണ്ട് സൈഡിലും നിന്നിട്ട് ഇവർ ചില താലൊക്കെ എടുക്കലേ അമ്പലത്തിൽ നടക്കുന്ന പോലെ അതേപോലെ ഇവർ രണ്ട് സൈഡിലും നിന്ന് സിദ്ധചാരണന്മാരൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഉപകീയമാനഹ ഗന്ധമാതനദ്രോണീം അവയൻ ഉപസസർപ്പ അവഭാസയെന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദേവനും ഈ സംഘവും കൂടി അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ മുഴുവൻ പ്രകാശമാനമായി പ്രകാശമാ അവഭാസയെന്ന് ഉപസസർപ്പ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് നടത്താം സമീപം ഉപസസർപ്പ എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നു ആരുടെ അടുത്താണ് വന്നത് അവിടെ സ്വയംഭൂമനുണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രിയവ്രതനുണ്ട് ഇവരുടെ തൊട്ടടുത്ത് ഈ സ്ത്രീയവർ ഉപദേശിച്ചു കൊണ്ട് നിൽക്കുന്ന മഹർഷിയുണ്ട് ആ നാരദമഹർഷിയുടെയും കൂടി പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ബ്രഹ്മദേവൻ വന്നപ്പോൾ ഇവരെല്ലാവരും ഉടനെ എണീറ്റ് നിന്ന് ബ്രഹ്മദേവന് വേണ്ട ബഹുമാനമൊക്കെ ചെയ്ത് നമസ്കരിച്ചു നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവനും സന്തോഷമായി സന്തോഷമായിട്ട് പിതാമഹനെ സ്വീകരിച്ച സന്തോഷത്തോടു കൂടി നാരദ മഹർഷി സ്വന്തം പിതാവായ മനു ഇവരെ മുൻനിർത്തിയിട്ട് പ്രിയവ്രതനോട് ബ്രഹ്മദേവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ ഇതിന് കർമ്മമാർഗരഹസ്യം എന്നാണ് ഇതിന് പറയുക ഈ ഉപദേശത്തിന് ഒമ്പത് ശ്ലോകങ്ങളിലാണുള്ളത് ഈ കർമ്മമാർഗരഹസ്യം ഇവിടെ ഒമ്പത് ശ്ലോകങ്ങൾ കാച്ചിക്കുറുക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് ഭാഗവത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഭഗവത്ഗീതയിലെ ഇത് ഈ കർമ്മയോഗം എന്നുള്ളത് മൂന്നാമത്തെ അധ്യായമായി നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളിൽ കിടക്കുന്ന ഈ മഹത്തായ ഉപദേശത്തിന് ഇതാ ഇവിടെ കർമ്മമാർഗരഹസ്യം എന്ന് ഒരു ചെറിയ ഒമ്പത് ശ്ലോകത്തിൽ ചുരുക്കിക്കൊണ്ട് നമുക്ക് ശ്രീശു ബ്രഹ്മർഷി പ്രിയവ്രതന് പറഞ്ഞു കൊടുക്കുന്നു എന്ന രൂപത്തിൽ നമുക്കിതാ പറഞ്ഞു തരികയാണ് നമുക്കത് കേൾക്കാമോ ഈ കർമ്മമാർഗരഹസ്യം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം എന്നാലേ അത് അതിൻ്റെ ഒരു ഉപക്രമം കിട്ടിയാലേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ കാരണം ഇതിൽ സാമാന്യ നിരീക്ഷണത്തിനൊരു സാമാന്യ നിരീക്ഷണം വേണം കാരണം ഈ കർമ്മമാർഗത്തിലാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളൊക്കെ കർമ്മം ചെയ്യാതെ ഒരാൾക്കും ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് അതിനൊരു ഉപക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം അപ്പോൾ ഭഗവത്ഗീതയാണ് നമുക്ക് അതിന് വേണ്ട അവിടെ നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളുണ്ടല്ലോ അവിടെ നമുക്ക് അതിന് വേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതായത് ഭാരതീയ ദർശനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഇവ മൂന്നും ഇവ മൂന്നും വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല ഇതൊരു കഥാരൂപത്തിൽ നാരദ മഹർഷിയെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷാൽ ബ്രഹ്മദേവൻ പ്രിയവ്രതനെ ആയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുണ്ടായിച്ചാൽ ഈ കഷായം കുടിക്കുന്നതിന് പരം ഇതൊരു ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ് ആക്കി അങ്ങോട്ട് മാറ്റിത്തന്നു വായിലിട്ടാ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിഴുങ്ങാം അതായത് കഷായം വേണ്ട അതിന് പകരം ഈ ടാബ്ലറ്റ് മതി അപ്പോൾ അങ്ങനെ ആ രീതിയായപ്പോൾ ഇതിന് ആദ്യം തുടക്കം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇതെന്തിനാങ്ങനെ പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ ഭാഗവതം ഭഗവത്ഗീത ഇതൊക്കെ പഠിച്ച് കുട്ടികൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ വരേണ്ടതാണ് ഇതൊക്കെ പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ഇത് കുട്ടികളൊക്കെ മനസ്സിലാക്കിയാൽ അവരൊക്കെ വസ്ത്രം ധരിച്ച് സന്യാസത്തിന് പോവും എന്നൊക്കെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ല കാരണം ഈ ആധ്യാത്മിക ചിന്തകളൊക്കെ പല ആൾക്കാരുടെയും വിചാരം ഈ ആധ്യാത്മിക ചിന്തകളൊക്കെ വയസ്സുകാലത്ത് തലമുടിയൊക്കെ നിറച്ച് റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം പതുക്കെ ആവാം നമുക്ക് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ഒക്കെ അങ്ങനെയാണ് പല ആൾക്കാർക്കും അപ്പോഴേ പഠിക്കേണ്ടതുള്ളൂ എന്നൊരു വിചാരമുണ്ട് പക്ഷേ ആ വിചാരം തന്നെ തെറ്റാണ് കാരണം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കുറയും ആ കണ്ണട വേണം ചെവി കയക്കാല് അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ട് തുടങ്ങും ഗോവിന്ദൻ നായർ എഴുതിയ പോലെ കിട്ടിയിലെന്നു കഥിക്കുവാൻ വടിതരാതെ കണ്ടു കാലൻ കട്ടെത്തിച്ചിതു മൂന്നു കത്തുകൾ മറന്നാലോ മരിക്കും കഥ അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കും എന്നുള്ള കഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറക്കും കാരണം എത്രയോ മരണം അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് യക്ഷപ്രശ്നത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് യുധിഷ്ഠിരൻ നമ്മൾ മരിക്കും നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ആൾക്കാർ മരിച്ചാലും നമ്മളത് കണ്ടാലും നമ്മൾ അതങ്ങോട്ട് ധരിക്കില്ല എന്താ ധരിക്കാത്ത വെച്ചാൽ നമുക്കും മരണം വരും മാത്രമല്ല അതെപ്പോഴാണ് വരിക എന്ന് അറിഞ്ഞുകൂടാം എപ്പോൾ വേണമെങ്കിൽ വരാം ഏത് നിമിഷം വേണമെങ്കിൽ വരാം പക്ഷേ നമ്മളത് വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല ആൾക്കാർ വേറെ ആർക്കും മരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ അടുത്തൊന്നും മരിക്കില്ല എന്നാണ് നമ്മളുടെ ഓരോ ആൾക്കാരുടെ വിചാരം അപ്പോൾ അതിന് ഒന്നെ എഴുതി എന്താ വെച്ചാൽ കിട്ടിയില്ലെന്നും അപ്പോൾ യമൻ വളരെ 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 ആളാണ് ഈ യമരാജാവ് അദ്ദേഹം എന്താ ചെയ്താൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അക്കനോളജ്മെൻറ്റ് ഡ്യൂ ആയിട്ട് മൂന്ന് കത്തയച്ചു തരുമത്രേ ഈ അമൻ ആൾക്കാരെ കൊണ്ടുപോകണതിന് മുമ്പ് അപ്പോൾ ഏതൊക്കെ ആ കത്തുകൾ എന്നാണ് അപ്പോൾ അത് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രജിസ്റ്റേഡ് പോസ്റ്റ് അക്കനോളജ്മെൻറ്റ് ഡ്യൂ ആണല്ലോ കിട്ടിയില്ലെന്നു കഥിക്കുവാൻ വഴിതരാതെ കണ്ടു കാലന് മിനക്കട്ടെത്തിച്ചിതു മൂന്നു കത്തുകൾ മറന്നാലോ മരിക്കും കഥ ഞെട്ടിയില നരവന്ന പോത് തലമുടി പാ അവിടെ എവിടെക്കായിട്ട് നരയ്ക്കും ഞെട്ടിയില നരവന്ന പോത് നയനം മങ്ങീടവേ കണ്ണ് കണ്ണട ഊരിയാൽ പിന്നെ ഒന്നും കാണില്ല അങ്ങനെയാകും ആൾക്കാർക്ക് ഞെട്ടിയില്ല നരവന്ന പോ നയനം ഭംഗിയിടവേ മാനസം ചുട്ടിയില ചില പല്ലു പോകെ യമനപ്പാടിൽ പഴിക്കില്ല ഞാൻ യമനപ്പാടിൽ പഴിച്ചിട്ടൊന്നും കാര്യമില്ല മൂന്ന് രജിസ്റ്റേഡ് പോസ്റ്റ് അക്കനോളജ്മെൻറ്റ് യു ലെറ്റർ കിട്ടി അതായത് ആദ്യം തലനറച്ചു പിന്നെ കണ്ണ് മങ്ങി പിന്നെ പല്ലും പോയി തുടങ്ങി ഇപ്പം എന്തായാലും ഭാഗവതം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ബാബ ബാബ എന്നുള്ള ശബ്ദവും പല്ലൊക്കെ പോയിട്ടേ അപ്പോൾ അങ്ങനെ മൂന്ന് കത്തുകൾ നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് കിട്ടിയിട്ടും നമ്മൾ പാടിൽ പഴിക്കുകയാണ് ഏയ് പത്രയ്ക്കായാലും അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ഭഗവത്ഗീത ഭാഗവതം അതൊക്കെ വീണ്ടും നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും ഇന്ദ്രിയങ്ങളുടെ ശക്തി പോവും കാരണം ഇന്ദ്രിയങ്ങളുടെ ശക്തി ഉണ്ടായാലേ നമുക്ക് ഭാഗതം മുമ്പിൽ തുറന്നു വെച്ചിട്ട് അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഓർമ്മ തില്ല അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു വിചാരവും നമുക്ക് തെറ്റാണ് പിന്നെ ഇത് ഭഗവത്ഗീതയിലെ കർമ്മയോഗം ഉപദേശിച്ചു കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാനോ അല്ലെങ്കിൽ അത് കേട്ട അർജുനനോ രണ്ടുപേരും ഗൃഹസ്ഥമാരായിരുന്നു രണ്ടുപേരും സന്യാസിമാരല്ല സർവത്ര കാലിൽ കാലിൽ കിങ്ങിണി കൊഞ്ചനുമായി കിങ്ങിണി നൃത്തം കണ്ണാ നീ ആടിയ നൃത്തം ഒന്നൂടിയാളേ തുളസി കതിർിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ചാർത്തിക്കാം എന്നിന്നും ചാർത്തിക്കാം ും അഹോ ജന ദുരാശയാ മദീയം പരമം സനദനം സുരേന്ദ്രനാഗേന്ദ്ര മുനീന്ദ്ര സംസ്തു മനോരമാം തം നൈമിഷാവധം അഹോ നീദുരാശയ പുരിം പരമം സുരേന്ദ്രനാഗേന്ദ്ര സംസ്തു മനോരമാം താം നൈമിഷ അതായത് ഈ നൈമിഷ ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്ന സമയത്ത് തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ടും ആളുകളുണ്ടാവും അവർ അവർക്കു കൂടി ഈ തീർത്ഥയാത്രയുടേതായ അനുഭവം ഉണ്ടാവണം എന്നുള്ള താല്പര്യം കൊണ്ട് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ നമിഷാരണത്തിൽ ചെന്ന് അവിടെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വസ്തുതകളും ഈ പറഞ്ഞതായ സപ്താഹം അതുപോലെ അവിടെ പല പൂജകൾ ചെയ്യുന്നത് പല ദാനങ്ങൾ ചെയ്യുന്നത് ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് ഇതൊക്കെ നേരിട്ട് തന്നെ ലൈവായിട്ട് കാണാനുള്ള ഒരു സൗകര്യം ചെയ്യാനായിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിൽ നേരിട്ട് കാണണം എന്നുള്ള താല്പര്യമാണ് ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ ചേരണം ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നൈമിഷാരുണ്യത്തിൽ പോയി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൊക്കെ മാനസികമായിട്ട് പങ്കെടുക്കാനും കാണാനും ഒക്കെ സാധിക്കും അപ്പോൾ നൈമിഷാരണ്യം കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയിടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിയമിഷാരണ്യത്തിൽ പോവാതെ തന്നെ വീട്ടിലിരുന്ന് നെയ്മിഷാരണ്യം മുഴുവൻ സന്ദർശിക്കണം അവിടുത്തെ സുപ്താഹത്തിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ആളുകൾക്കായിക്കൊണ്ടാണിത് അപ്പോൾ അതിൽ താല്പര്യമുള്ള ഒരു പേര് ഈ പറഞ്ഞതായ സംഘാടകരെ അറിയിക്കുക അവർ കാണിക്കുന്നതായിട്ടുള്ള ഈ ഫോൺ നമ്പറിലായിട്ട് പറഞ്ഞാൽ അവരെ ആ ചേർക്കും അതാണ് ഒരു കാര്യമുള്ളത്